ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ മണമേൽ അന്തരിച്ചു. തിരുവനന്തപുരം സെന്റ് ജോസഫ് CMI പ്രൊവിൻസ് അംഗവും കോട്ടയം പുല്ലരിക്കുന്ന ജീവധാര ഡയറക്ടറുമായ ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ മണലയിൽ അന്തരിച്ചു. 106 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നലെ ഉച്ചകഴിഞ്ഞ് മാന്നാനം ആശ്രമ ദേവാലയത്തിൽ നടത്തി. കന്യാസ്ത്രീ മഠങ്ങളിലെ സന്യസ്തർക്ക് ഇനി മുതൽ റേഷൻ കാർഡ്. കന്യാസ്ത്രീ മഠങ്ങൾ, വയോജന കേന്ദ്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ, ആശ്രമങ്ങൾ, ധർമ്മാശുപത്രികൾ, ക്ഷേമ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ താമസക്കാർക്കും അന്തേവാസികൾക്കും പുതിയ റേഷൻ കാർഡ് നൽകാൻ തീരുമാനം. കാർഡിന്റെ നിറം, റേഷൻ വിഹിതം എന്നിവ സിവിൽ സപ്ലൈസ് ഡയറക്ടർ തീരുമാനിക്കും. ആധാർ അടിസ്ഥാന രേഖയായിട്ടാവും പുതിയ കാർഡ് നൽകുന്നത്. സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ വിശേഷാൽ സമ്മേളനവുമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ വിശേഷാൽ സമ്മേളനം ഒരുക്കി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത. 27 സംഘടിപ്പിക്കുന്ന സംഗമത്തിന് സുവിശേഷത്തിന്റെ ആനന്ദം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൊളംബിയയിലെ ദേവാലയത്തിൽ നിന്ന് ദിവ്യകാരുണ്യവും കുരിശും മോഷ്ടിക്കപ്പെട്ടു. കൊളംബിയയിലെ കണ്ടലേറിയ ഉത്സവത്തിന്റെ തലേദിവസം മെഡലിൻ അതിരൂപതയിലെ 12 അപ്പോസ്തോളന്മാരുടെ നാമത്തിലുള്ള ഇടവക ദേവാലയത്തിൽ നിന്ന് ദിവ്യകാരുണ്യവും കുരിശുമടക്കം നിരവധി വസ്തുക്കൾ മോഷണം പോയി. മേൽക്കൂര പൊളിച്ചു കയറിയ മോഷ്ടാക്കൾ ഏകദേശം $280 വിലമതിക്കുന്ന വസ്തുക്കളാണ് മോഷ്ടിച്ചത്. ഹാഗിയ സോഫിയ ചാണ്ടിയുമ്മന്റെ പ്രസംഗത്തെ അപലപിച്ച് KCBC. കോൺഗ്രസ് യുവനേതാവായ ചാണ്ടിയുമ്മൻ ഹാഗിയ സോഫിയ വിഷയത്തിൽ നടത്തിയ പ്രസ്താവനയെ അപലപിച്ച് കേരള കത്തോലിക്ക മെത്രൻ സമിതി. ചാണ്ടിയുമ്മൻ തന്റെ പ്രസംഗത്തിൽ തുർക്കിയിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റിയ അവിടുത്തെ ഭരണാധികാരി എർദോഗന്റെ പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചന്ദ്രികയിൽ മുഖലേഖനം എഴുതിയ വ്യക്തിയെ ന്യായീകരിച്ചത് അപലപനീയമാണെന്നും വ്യാജ പ്രസ്താവനകളോട് പ്രതികരിക്കണമെന്നോണം രാഷ്ട്രീയ പ്രവർത്തകർ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാഖി ക്രൈസ്തവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുവകകൾ തിരിച്ചു നൽകുന്ന നടപടികൾ ആരംഭിച്ചു. സമീപ വർഷങ്ങളിൽ ഇറാഖി ക്രൈസ്തവരിൽ നിന്നും മണ്ടിന്മാരിൽ നിന്നും അനധികൃതമായി പിടിച്ചെടുക്കപ്പെട്ട സ്വത്തുവകകൾ തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ഇറാഖിലെ ഷിയ നേതാവും സാദ്രിസ്റ്റ് പാർട്ടി തലവനുമായ മുക്തസ അൽ സാദർ ആരംഭം കുറിച്ചു. ഭൂമിയും വീടുകളും ഉൾപ്പെടെ 38 സ്വത്തുവകകൾ അതിന്റെ ശരിയായ ഉടമകളായ ക്രൈസ്തവർക്ക് ഇതിനോടകം തന്നെ തിരികെ നൽകിക്കഴിഞ്ഞു. പുതിയ അഭിഭാഷകരെയും വത്തിക്കാൻ കോടതിയിലെ ജഡ്ജിമാരെയും നാമനിർദ്ദേശം ചെയ്ത് പാപ്പ. ഫ്രാൻസിസ് മാർ പാപ്പ റോം പ്രോസിക്യൂട്ടറെ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് അപ്പീൽ കോടതിയുടെ പബ്ലിക് പ്രോസിക്യൂട്ടറായി തെരഞ്ഞെടുത്തു. പുതിയ 2 ജഡ്ജിമാരെ ഇതേ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ഇറ്റാലിയൻ ജഡ്ജിയായ മസിമോ മസല്ല, ഡച്ചി ഡെറി, റോമൻ റോട്ട, അംഗമായ മൊഡിസിനിയോർ ഫ്രാൻസിസ്കോ ബിസ്കോം എന്നിവരെയാണ് പാപ്പ നാമനിർദ്ദേശം ചെയ്തത്. നീതിന്യായ വകുപ്പിന്റെ രക്ഷാധികാരിയായി കാറ്റിയ സമ്മേറിയ ചുമതലയേറ്റു. വത്തിക്കാൻ കോടതിയിലെ ആദ്യ വനിതാ അഭിഭാഷകയാണ് കാറ്റിയ. ഇറ്റലിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ്. വത്തിക്കാൻ മ്യൂസിയം വീണ്ടും തുറക്കുന്നു. 2 കോവിഡ് പകർച്ചവ്യാധി രൂക്ഷമായതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഇറ്റലിയിൽ ഇളവ് നൽകി സർക്കാർ. അതിനാൽ 3 അടച്ചിട്ട വത്തിക്കാൻ മ്യൂസിയങ്ങൾ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറക്കുന്നു. നവംബർ ആദ്യം അവതരിപ്പിച്ച സാമൂഹിക നിയന്ത്രണങ്ങൾ ഇറ്റാലിയൻ സർക്കാർ ലഘൂകരിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം. ബൈഡൻ ഭരണകൂടം അബോർഷൻ നയങ്ങൾക്ക് അനുകൂലം. പ്രസ് സെക്രട്ടറിയുമായി ചോദ്യോത്തരവേളയ്ക്ക് പിന്നാലെ മാധ്യമ പ്രവർത്തകൻ. എല്ലാ അമേരിക്കക്കാരിലേക്കും എത്തിച്ചേരുമെന്നും അമേരിക്കയെ ഒന്നിപ്പിക്കുമെന്നും ആവർത്തിക്കുമ്പോഴും അമേരിക്കയുടെ പ്രൊലൈഫ് നയങ്ങളിൽ ബൈഡൻ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സൂചന നൽകി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ജെൻ സാക്കി. ആഗോള കത്തോലിക്ക മാധ്യമമായ EWDN ഓവൻ ജെൻസനാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുമായുള്ള ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഇക്കാര്യം സൂചിപ്പിച്ചത്. ഞാൻ മുഴുവനായി മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരേണ്ട ബലിവസ്തുവായി തീരണം. വിശുദ്ധ അമാന്തൂസ്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.